പഞ്ചാബിൽ ബി ജെ പി വേദികളിലെ ഒരു അസാന്നിധ്യം ഇപ്പോൾ വലിയ ചർച്ചയാവുന്നുണ്ട്. പ്രണീത് കൌർ സ്ഥാനാർത്ഥിയായ മണ്ഡലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രചാരണത്തിന് എത്തിയിട്ട് പോലും പ്രണീതിന്റെ ഭർത്താവും മുൻ പഞ്ചാബ് മുഖ്യമന്ത്രിയുമായ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് ആ പരിസരത്തെങ്ങും എത്തിയില്ല. ഏറെ നിർണായകമായ തെരഞ്ഞെടുപ്പിൽ ക്യാപ്റ്റന്റെ അസാന്നിധ്യം ബി ജെ പിക്കും പ്രതിസന്ധി കൂട്ടുന്നുണ്ട്. എവിടെയാണ് ക്യാപ്റ്റൻ? ഒരിക്കൽ രാജ്യമെങ്ങുമുള്ള കോൺഗ്രസുകാർ കൈവെള്ളയിൽ കൊണ്ടു നടന്ന അവരുടെ ക്യാപ്റ്റൻ ആമ്പളി സിംഗമെന്ന് വാഴ്ത്തിയവർ തന്നെ പിന്നീട് തള്ളിപ്പറഞ്ഞു. കോൺഗ്രസുമായി ഇടഞ്ഞ് ക്യാപ്റ്റൻ സ്വന്തം പാർട്ടി ഉണ്ടാക്കി ബി ജെ പിക്കൊപ്പം പോയി. ക്യാപ്റ്റനെ തഴഞ്ഞ കോൺഗ്രസ് പഞ്ചാബിൽ കാറ്റുപോയ ബലൂൺ പോലെയായി. എ എ പി ഭരണം പിടിച്ചു. പക്ഷേ ഇപ്പോൾ ബി ജെ പിയും ചോദിക്കുന്നു, എവിടെയാണ് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ്? കഴിഞ്ഞ 25 വർഷമായി ലോക്സഭയിലും നിയമസഭയിലുമായി സജീവമായി നിറയുന്ന ആളാണ് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിന്റെ ഭാര്യ പ്രണീത് കൌർ. 4 തവണ പാട്യാലയിൽ നിന്നുള്ള കോൺഗ്രസിന്റെ ലോക്സഭാ അംഗം. ക്യാപ്റ്റൻ ബി ജെ പിക്കൊപ്പം പോയതോടെ കോൺഗ്രസ് വിട്ട് ബി ജെ പിക്കൊപ്പം ചേർന്ന പ്രണീത് ഇത്തവണ ബി ജെ പി ടിക്കറ്റിലാണ് പാട്യാല മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്നത്. എന്നാൽ ഭാര്യയ്ക്കൊപ്പം പ്രചാരണത്തിലോ പൊതുവേദികളിലോ ക്യാപ്റ്റനെ കാണുന്നില്ല എന്നാണ് ഇപ്പോൾ ഉയരുന്ന ചർച്ച. 82-കാരനായ അമരീന്ദർ സിംഗിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് അദ്ദേഹത്തോട് അടുത്ത അനുയായികൾ പറയുന്നത്. പട്യാല മണ്ഡലത്തിൽ പ്രണീതിനായി മോദി പ്രചാരണത്തിനെത്തിയിട്ടും അമരീന്ദർ ആ വേദിയിൽ വന്നില്ല എന്ന ചർച്ചകളും ഇപ്പോൾ സജീവമാവുന്നു. പ്രണീത് കൌർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോഴും ക്യാപ്റ്റൻ ഒപ്പം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ആശുപത്രിയിലാണെന്നായിരുന്നു അന്ന് പറഞ്ഞത്. എന്നാൽ മോദി വരുന്ന റാലിയിൽ പോലും പങ്കെടുക്കാൻ കഴിയാത്ത വിധം എന്ത് ആരോഗ്യ പ്രശ്നമാണ് ക്യാപ്റ്റൻ ഉള്ളത് എന്ന സംശയമാണ് അണികൾ തന്നെ ചോദിക്കുന്നത്. പ്രണീത് കൌറിന് നേരെയുണ്ടായ കർഷക പ്രതിഷേധത്തിനിടയിൽ ഒരു കർഷകൻ മരിച്ചതും പ്രണീത് കൌർ അടക്കമുള്ള ബി ജെ പി സ്ഥാനാർത്ഥികൾക്കെതിരെ പഞ്ചാബിൽ കർഷകരോഷവും ശക്തമാണ്. ഇതെല്ലാം തണുപ്പിക്കേണ്ട ക്യാപ്റ്റൻ എവിടെയെന്നാണ് ബി ജെ പിക്കാരുടെയും സംശയം. എ എ പിയും കോൺഗ്രസും ശിരോമണി അകാലിദലും മത്സരിക്കുന്ന പാട്യാല മണ്ഡലത്തിൽ ഇത്തവണ പ്രണീതിന് വിജയം തന്നെ അത്ര എളുപ്പമാകില്ല എന്നാണ് വിലയിരുത്തൽ. 50 വർഷത്തിലേറെയായി കോൺഗ്രസിനായി പ്രവർത്തിച്ച ക്യാപ്റ്റൻ പഞ്ചാബ് മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന് പേരും പെരുമയും ഉയർത്തിയിരുന്നു. എന്നാൽ പി സി സി അധ്യക്ഷൻ സിദ്ധുവുമായുള്ള തർക്കത്തിനൊടുവിൽ ഹൈക്കമാൻഡും കൈവിട്ടതോടെ അമരീന്ദർ പുറത്തായി. പാട്യാല അർബൻ മണ്ഡലത്തിൽ മത്സരിച്ചെങ്കിലും 19,873 വോട്ടുകൾക്ക് തോറ്റു. കോൺഗ്രസ് ഇല്ലാത്ത ക്യാപ്റ്റനും ക്യാപ്റ്റനില്ലാത്ത കോൺഗ്രസും പഞ്ചാബിൽ തിരിച്ചടി നേരിട്ട കാലമാണ് കടന്നു പോകുന്നത്. അനാരോഗ്യമാണോ അതോ പുതിയ രാഷ്ട്രീയ ചുവടാണോ ക്യാപ്റ്റന്റെ ഈ അസാന്നിധ്യങ്ങൾക്ക് പിന്നിലെന്ന് കാത്തിരുന്ന് കാണാം. Thank you.